നമസ്കാരം. മാധ്യമങ്ങളെല്ലാം കോൺഗ്രസ്സിനെ മാത്രം വിമർശിക്കുകയും ബിജെപിയെ വിമർശിക്കാതിരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് എടുക്കുന്നതെന്ന് കെസി വേണുഗോപാൽ. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എഐസിസി ജനറൽ സെക്രട്ടറി കെസി വേണുഗോപാൽ മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോഴാണ് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചത്. കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിയുടെ കർത്തവ്യം എന്താണെന്ന് ഒരു ദേശീയ മാധ്യമത്തിന്റെ പ്രവർത്തകരുടെ ചോദ്യമാണ് വേണുഗോപാലിനെ ചൊടിപ്പിച്ചത്. മാധ്യമങ്ങളെല്ലാം കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തുകയും ബിജെപിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെക്കുറിച്ച് കോൺഗ്രസിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, കോൺഗ്രസിനെ ആക്രമിക്കുക. നിങ്ങൾ ഒരിക്കലും ബിജെപിയെ ആക്രമിച്ചിട്ടില്ല. പാർലമെന്ററി ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക് ഭരണപക്ഷത്തെ നേർവഴിക്ക് നയിക്കുകയും പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഉത്തരവാദിത്തം. എന്നാൽ ഇവിടെ കാണുന്നത് പ്രതിപക്ഷത്തിൻ്റെ വീക്ഷണങ്ങളിൽ വെള്ളം ചേർക്കുകയും ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകളെ പൂഴ്ത്തിവെക്കുകയും ചെയ്യുകയാണ്. കോൺഗ്രസിലെ എല്ലാ തീരുമാനങ്ങളും സോണിയാഗാന്ധി ഒറ്റയ്ക്കാണ് എടുക്കുന്നത്. അവരുടെ നേതൃത്വത്തെയും കഴിവിനെയും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല എന്നും വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലും പഞ്ചാബിലുമടക്കം പുതുതായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട PCC അധ്യക്ഷന്മാർ തിരഞ്ഞെടുപ്പിന് വിധേയമാവുകയോ തുടരുകയോ ചെയ്യുമെന്നും കെസി വേണുഗോപാൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ബൂത്ത് മുതൽ പ്രവർത്തക സമിതി വരെയുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുപ്പിലൂടെ പുനഃസംഘടിപ്പിക്കാൻ ശനിയാഴ്ച ചേർന്ന കോൺഗ്രസ് സമിതി യോഗം തീരുമാനിച്ചു. അടുത്ത മാസം 1 മുതൽ അംഗത്വ വിതരണം തുടങ്ങി അടുത്ത വർഷം സെപ്റ്റംബറിൽ AICC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് നടപടിക്രമം. അടുത്തതായി ചേരുന്ന പ്ലീനറി പ്രവർത്തക സമിതി ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് കാര്യത്തിൽ തീരുമാനമെടുക്കും. അതേസമയം ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ച G23 നേതാക്കളെ വിമർശിച്ചുകൊണ്ട് സോണിയാഗാന്ധി രംഗത്തെത്തി. താൻ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷയാണെന്നും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ജനങ്ങളുടെ നേതാവാണ് എന്നും സോണിയ അവകാശപ്പെട്ടു. എല്ലായ്പ്പോഴും തുറന്ന സമീപനം സ്വീകരിക്കുന്ന ആളായ തന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ ആകുമെന്നും മാധ്യമങ്ങൾക്ക് പ്രസ്താവനകൾ കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും സോണിയ തിരിച്ചടിച്ചു. പാർട്ടിയുടെ പുനഃസംഘടനയും തെരഞ്ഞെടുപ്പും നടക്കുന്നു, അതിനായി നല്ല ആത്മനിയന്ത്രണവും അച്ചടക്കവും ആവശ്യമാണ് എന്നും സോണിയ പറഞ്ഞു. നേതൃത്വത്തെ G23 നേതാക്കൾ വിമർശിച്ചിരുന്നുവെങ്കിലും സോണിയയുടെ ഈ പ്രസ്താവനയ്ക്ക് എതിർപ്പുമായി ഇതുവരെ ആരും രംഗത്ത് വന്നിട്ടില്ല. നമസ്കാരം.